ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. അല്പനേരത്തെ ധ്യാനത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 13:33. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 വറമാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 വറമാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. സൃഷ്ടിയുടെ ഉൽപ്പത്തിയിലേക്ക് നോക്കിയാൽ മനുഷ്യൻ 6-ാം ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യനേക്കാൾ മുമ്പേ ദൈവത്തെ കണ്ടതും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതും പ്രകൃതിയാണ്. സഭാപിതാവായ മാറപ്രയും പറയുന്നത്, പ്രകൃതിയും ദൈവവചനവും ദൈവത്തിൻ്റെ സാക്ഷികൾ ആകുന്നുവെന്നാണ്. യേശു ക്രിസ്തുവും തൻ്റെ പരസ്യസൂക്ഷയിൽ ഉപയോഗിക്കുന്ന ഉപമകളെല്ലാം തൻ്റെ ചുറ്റുപാടും കണ്ടതും കേട്ടതുമായ വസ്തുക്കളിൽ നിന്നാണ്. പ്രശസ്ത കലാകാരനായ ലിയോണാർഡോ ഡാ വിഞ്ചി ഇപ്രകാരം ചോദിക്കുന്നു, ഹു വുഡ് ബിലീവ് ദർ എ സ്മോൾ സീൻ ഓഫ് നേച്ചർ കുഡ് കണ്ടെയ്ൻ ദ ഇമേജ് ഓഫ് ദ യൂണിവേഴ്സ്. ആർക്ക് വിശ്വസിക്കാം പ്രകൃതിയുടെ ഏറ്റവും ചെറിയ ചിത്രത്തിലും ഭൂമിയുടെ മുഴുവൻ രൂപമുണ്ടെന്ന്. പ്രകൃതിയുടെ ഓരോ അണുവിലും ദൈവം ദൈവരാജ്യത്തിൻ്റെ പാഠങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നതുപോലെ തടിച്ച ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി, കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് അന്വേഷിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ദൈവരാജ്യ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ 7 ഉപമകൾ കാണുവാൻ സാധിക്കും. മത്തായി 13:32 കടുകുമണിയുടെ ഉപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ പരസ്യവും വിശാലവുമായ തലം കാണുവാൻ സാധിക്കും. പറവുകൾ വന്ന് കൂടുകൂട്ടുന്ന മറ്റുള്ളവർക്ക് കൈത്താങ്ങാവുന്ന ഒരു തലം. എന്നാൽ പുളിച്ച മാവിൻ്റെ ഉപമയിൽ രൂപാന്തരം സംഭവിക്കുന്നത് ഉള്ളറകളിലാണ്, അതും നിശബ്ദമായി നിഗൂഢമായി. ദൈവരാജ്യത്തിന് പരസ്യമായൊരു ദിശ മാത്രമല്ല, എന്നാൽ ആഴങ്ങളിലേക്ക് ഒരു ദിശ കൂടെയുണ്ടെന്ന് ഈ ഉപമ ചൂണ്ടിക്കാണുന്നു. വിശ്വാസത്തിലും സ്നേഹത്തിലും പങ്കുവയ്ക്കലിലും ഒക്കെ ഈ ആഴം കണ്ടെത്തുവാൻ സാധിക്കണം. ശോധന ചെയ്യപ്പെട്ട ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം ഉള്ളവർ ആയിരുന്നാൽ മാത്രമേ പ്രശ്നങ്ങളുടെ നടുവിൽ തളരാതെ അതിനെ അഭിമുഖീകരിക്കുവാൻ കഴിയൂ. ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയാവണം. 2-ാമതായി മത്തായി എഴുതിയ സുവിശേഷം 16:6 പരീശന്മാരുടെ പുളിച്ചുമാവിനെ സൂക്ഷിക്കുവാൻ ക്രിസ്തു ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്നു. പുളിച്ച മാവ് പ്രസക്തമാണ്. ഏത് പുളിച്ച മാവിനും 3 പറമാവിനെ പുളിപ്പിക്കുവാൻ സാധിക്കും. ജീവനുള്ള വിശ്വാസത്തിൽ വളരേണ്ടത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആവശ്യമാണ്. ദൈവവചനമാണ് അതിന് ആയുധം. സ്ത്രീ മാവെല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചന ധ്യാനത്തിലൂടെയാണ് ഈ ആഴത്തിൽ വേരൂന്നിയ ജീവനുള്ള വിശ്വാസത്തിൻ്റെ അനുഭവക്കാരായി തീരുവാൻ നമുക്ക് സാധിക്കുന്നത്. അവസാനമായ ഒരു ചിന്തയും കൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുളിച്ച മാവിൻ്റെ എല്ലാ തരിയിലും ഈ പുളിപ്പ് അനുഭവപ്പെടും. സഭ ദൈവരാജ്യത്തിൻ്റെ മുന്നൊരുക്കമാണ് എന്ന് നാം ഓർക്കേണ്ടതാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറവാൻ അയക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സഭയുടെ എല്ലാ വ്യക്തികളിലും ദൈവജൻ ധ്യാനത്തിലൂടെ രൂപപ്പെടുന്ന ആഴമുള്ള വിശ്വാസം രൂപപ്പെടേണ്ടത് ആവശ്യമാണ്. ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ എന്നുള്ള ദർശനത്തിലും ഈ ചിന്ത നമ്മൾക്ക്
കാണുവാൻ സാധിക്കുന്നതാണ്. സഭയുടെ മുഴുവനാണ് ദൗത്യം, ഒരാളുടെയോ ചുരുക്കം ചിലരുടെയോ അല്ല. ദൈവജന ധ്യാനത്തിലൂടെ രൂപപ്പെടുന്ന ആഴമുള്ള വിശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും രൂപപ്പെടേണ്ടതാണ്. ശോധനകളുടെ നടുവിൽ ഉറച്ച് നിൽക്കുവാനും സ്തുതിജുവായ സത്യവിശ്വാസം തലമുറയ്ക്ക് കൈമാറുവാനും സഭയിലും സമൂഹത്തിലും നന്മയുടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധിക്കണം. രൂപാന്തരത്തിൻ്റെ സാധ്യത നമ്മളിൽ എല്ലാമുണ്ട്. ആന്തരിക അനുഭവമുള്ളവരായി ദൈവവചന ധ്യാനത്തിലൂടെ നിരന്തരം രൂപപ്പെട്ടവരായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.